ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്താ ഒരു തേർട്ടീൻ സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻറ്റ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തെത്തിസിസ് ഫോ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ അത് ഫോർമുലേറ്റ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്

ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അസംഷൻ ആദ്യമേ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം അതിങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇൻ ഓർഡർ ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ഓർ എംപിരിക്കൽ കോൺസിക്വൻസസ് അപ്പോൾ അതിങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് എന്താണ് അതെന്നൊരു കൺക്ലൂഷനിൽ എത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുന്ന സർട്ടൺ അസംഷനെയാണ് അല്ലെങ്കിൽ ടെൻറ്റേറ്റീവ് പറഞ്ഞാൽ എന്താ നമുക്ക് നടക്കുമെന്ന് ഉറപ്പില്ല എങ്കിലും അങ്ങനെ ആയിരിക്കാം എന്നൊരു അനുമാനത്തിലേക്ക് എത്തുന്നതിന് എന്ത് പറയുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ മേ ബി വൺ ഓർ മോർ ഓർ സെവറൽ ഹൈപ്പോത്തെസിസ് ഫോർ ദ സെയിം സ്റ്റഡി നമ്മളൊരു റിസർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നോ അതിലധികമോ നമുക്ക് ഹൈപ്പോത്തെസിസ് സെറ്റ് ചെയ്യാവുന്നതാണ് ഓൾ ദീസ് ഹൈപ്പോത്തിസിസ് ആർ പ്രഡിക്ഷൻസ് എന്ത് ഹൈപ്പോത്തെത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്താലും അതെല്ലാം എന്താണ് പ്രഡിക്ഷൻസാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് പ്രവചിക്കുകയാണ് പക്ഷെ എത്രത്തോളം ആ പ്രവചനം ശരിയാവും എന്നുള്ളത് നമുക്ക് ആ റിസർച്ച് കഴിയുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുക ഇറ്റ് വില് സെർവ് ആസ് എ ഗൈഡ് ഫോർ റിസർച്ച് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഗൈഡായിട്ട് മുന്നോ മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ആൻഡ് ഷുഡ് ബി ഫോമുലേറ്റഡ് ബിഫോർ കളക്റ്റിംഗ് ഡാറ്റ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത് ഈ ഹൈപ്പോത്തെസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വളരെ സ്പെസിഫിക് ആയിരിക്കണം ആൻഡ് ലിമിറ്റഡ് ഇൻ ടു കൺസേൺഡ് പ്രോബ്ലം നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്താണോ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് ഇത് ദ ഹൈപ്പോത്തെസിസ് ആർ നെവർ പ്രൂവ്ഡ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ഈസ് ടു ബി ടെസ്റ്റഡ് നമുക്ക് പകരം എന്താ ചെയ്യാൻ ചിലത് തെളിയിക്കാൻ പറ്റില്ല പകരം എന്ത് ചെയ്യാൻ നമുക്കത് ടെസ്റ്റ് ചെയ്യാനാണ് സാധിക്കുക ആൻഡ് ഇറ്റ് ഓൾസോ അഫക്ട്സ് ദ മാനർ ഇൻ വിച്ച് ടെസ്റ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് ഇൻ ദ അനാലിസിസ് ഓഫ് ഡാറ്റ ഇൻഡയറക്ട് ഇ ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ അനാലിസിസ് അപ്പോൾ ഈ ഹൈപ്പോഥസിസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളതിലൊരു അസംഷനിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത് അതെങ്ങനെയാണ് ആ ഡാറ്റ അനലൈസ് ചെയ്തത് എന്തൊക്കെയാണ് ആ ഡാറ്റയുടെ ക്വാളിറ്റി എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പോത്തിസിസ് ഷുഡ് ഷോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഓഫ് സ്റ്റഡി നമ്മൾ ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത് ഏതിലൂടെ ഈ ഹൈപ്പോത്തിസിസിലൂടെയാണ് പറയുന്നത് അപ്പോൾ ഒരു റിസർച്ചർക്ക് ഒരു റൈറ്റ് പാത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത് ഈ ഹൈപ്പോത്തിസിസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ തിങ്കിങ് പ്രോസസ്സിന് അത് ഷാർപ്പൺ ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഫോക്കസ് അറ്റൻഷൻ ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് റിസേർച്ച് പ്രോബ്ലം ഒരു റിസേർച്ച് പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണോ അതിനെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഹൈപ്പോത്തെത്തിസിസ് ആണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് ഹൈപ്പോത്തെസിസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ കൊളീഗ്സ് ആൻഡ് എക്സ്പേർട്സുമായിട്ട് ഈ ഒരു പ്രോബ്ലം എന്താണോ ആ ടോപ്പിക്ക് അത് ഡിസ്കസ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ഡാറ്റ എന്താണെന്ന് എക്സാമിൻ ചെയ്യുക അതിൻ്റെ റെക്കോർഡുകൾ എന്താണെന്നുള്ളത് നോക്കുക അതേപോലെ റിവ്യൂ ചെയ്യുക ഇതേപോലെ സിമിലർ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യാം ബൈ എക്സ്പ്ലോറേറ്ററി പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ കൂടാതെ ആ വ്യക്തികൾക്ക് തന്നെ ഉണ്ടാവുന്ന ചില ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരെന്നെ സ്വയം എക്സ്പ്ലോർ ചെയ്യാം ഇറ്റ് ഇൻവോൾവ്സ് ഒറിജിനൽ ഫീൽഡ് ഇൻറ്റർവ്യൂ അപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ട് ചില ആൻസേഴ്സ് കണ്ടെത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഫിഫ്ത്ത് പോയിന്റിൽ നമ്മൾ പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസസ് ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പോത്തെസിൽ നമ്മൾ പറഞ്ഞു അത് റിലേഷനാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിസർച്ച് പ്രോസസ്സാണ് എന്താണ് ഈ റിസർച്ചിൻ്റെ പ്രോസസ്സ് അതിൽ നമ്മൾ ആദ്യം ഒരു റിസർച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഒരു ഇനീഷ്യൽ സർവേ നടത്തുന്നു അതിനു ശേഷമാണ് നമ്മൾ ആ ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യുന്നത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ സർവേ ആണ് ചെയ്യുന്നത് അത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ഹൈപ്പോത്തെത്തസ് ഫോർമുലേറ്റ് ചെയ്യുക ഈ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് മൂന്ന് ടേമുകളുണ്ട് അതായത് എന്താണ് കൺസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പ്രപ്പോസിഷൻസ് വേരിയബിൾസ് ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പോത്തെസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സാണ് ടു ഡിഫൈൻ ദ കൺസെപ്റ്റ്സ് ഇൻവോൾവ് ഇൻ ദ ടൈറ്റിൽ ഒബ്ജക്റ്റീവ്സ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൈപ്പോത്തെസിസ് അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പിക്ക് എന്താണോ അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പിന്നെ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൈപ്പോസിസ് ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ കൺസെപ്റ്റ്സ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് തിയറി ഡെവലപ്മെൻറ്റ് നമുക്കൊരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു യൂണിറ്റിനെ എന്ന് പറയുന്നത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തിയറീസ് റിക്വയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് എമംഗ് കൺസെപ്റ്റ്സ് അപ്പോൾ ഓരോ തിയറിക്കും എന്താവശ്യമുണ്ട് ആ ഒരു കൺസെപ്റ്റ് അതിലുള്ളത് റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് ഈ തിയറിയിലൂടെയാണ് അല്ലെങ്കിൽ കൺസെപ്റ്റിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കൺസെപ്റ്റുകളെ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ അതിൻ്റെ വേരിയബിൾസ് നമ്മൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം ഇസ് എ ജനറലൈസ്ഡ് ഐഡിയ എബൌട്ട് എ ക്ലാസ് ഓഫ് ഒബ്ജെക്ട്സ് ഒരു കൂട്ടം ഒബ്ജെക്ട്സിനെ കുറിച്ചുള്ള ഒരു ജനറൽ ജനറലായിട്ടൊരു ഐഡിയ ആവാം ആട്രിബ്യൂട്ടുകൾ അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ഒക്കറൻസസ് അതേപോലെ ഇതിൻ്റെ പ്രോസസ്സ് ഇത് എല്ലാം ആവാം ഒരു ഒരു ഗിവൺ നെയിം അതിനൊരു നമ്മൾ നെയിം കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയാം ഒരു ആശയം എ കൺസെപ്റ്റ് ഈസ് എൻ ഐഡിയ എക്സ്പ്രസ്ഡ് ആസ് എ സിമ്പിൾ ഓർ ഇൻ വേർഡ്സ് ഒരു സിമ്പലിലൂടെയോ ഒരു പ്രതീകം അല്ലേ ഒരു സിമ്പലിലൂടെയോ ഒരു വേഡിലൂടെയോ നമുക്ക് ആ ഒരു ആശയം ഉണ്ടാവുന്നതിന് എന്ത് പറയാം കൺസെപ്റ്റ് എന്ന് പറയാം ഇപ്പം നാച്ചുറൽ സയൻസിലൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സിംബോളിക് ഫോംസ് ഒക്കെ ഒരുപാടുണ്ട് സോഷ്യൽ സയൻസുകളുടെ കൺസെപ്റ്റുകളൊക്കെ വേർഡ്സിലാണ് പറയുക അതായത് സിമ്പിൾസും വേഡ്സും യൂസ് ചെയ്യുക ലാംഗ്വേജിൽ അപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കൺസെപ്റ്റാണ് ഏഹ് വിത്ത് വിച്ച് ഓൾ ഓഫ് യു ആർ ഫാമിലിയാർ അല്ലേ ഹൈറ്റ് എന്ന് പറയുമ്പം അതൊരു ആശയം എന്താണ് ഹൈറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു വ്യക്തിയുടെ ഉയരത്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതെന്താണ് വേഡ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സക്സസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ അതിനെ കൺസെപ്റ്റവലൈസ് ചെയ്യുന്നത് അതേപോലെ ഹൗ വെൽ അതേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് വി യൂസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എത്രത്തോളം മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ ഒരിത് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് എത്ര സമയത്തിനുള്ള ഇത് കംപ്ലീറ്റ് ചെയ്യണം അത് വീക്കിലി ആണോ മന്ത്ലി ആണോ ആനുവലി ആണോ അതേപോലെ അതിന് ചിലവയിന് കൊടുക്കുന്ന സാലറി വേജ് ഡിവിഡൻറ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ ഒരാളുടെ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ് പക്ഷേ ആ ഇൻകത്തിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകും എങ്ങനെയൊക്കെ ആവാം സാലറി ആയിരിക്കാം വെയ്ജ് ആയിരിക്കാം ഡിവിഡൻഡ് കിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടാവും ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാവും അപ്പോൾ അതിനെയാണ് എന്ത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻകത്തിൽ മെയിനായിട്ട് സച്ച് സച്ചസ് ഫ്രീ റെൻറ്റ് ഉണ്ടായിരിക്കും എംപ്ലോയി ഡിസ്കൗണ്ടുകൾ ഫുഡ് സ്റ്റാമ്പ്സ് ഇതെല്ലാം നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാം ഒരൊറ്റ കൺസെപ്റ്റിൽ ഒതുക്കാം പക്ഷെ അതിനെ വീണ്ടും വീണ്ടും ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുക അപ്പം കൺസെപ്റ്റേ പറഞ്ഞാൽ ഒരാശയം അത് ക്ലിയർ ആണല്ലോ അതിൻ്റെ സപ്പോയിൻസുകൾ ഒരുപാടുണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ആണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്റ്റേറ്റ്മെൻസ് കൺസേൺഡ് വിത്ത് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് എം കൺസെപ്റ്റ് ഇപ്പം നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷൻ എന്താണ് ഇപ്പോഴും ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ലോജിക്കൽ ലിങ്കേജ് എമാങ് സേർട്ടൺ കൺസെപ്റ്റ് ബൈ അസേർട്ടിങ് എ യൂണിവേഴ്സൽ കണക്ഷൻ ബിറ്റ്വീൻ കൺസെപ്റ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അതായത് വിശദീകരിക്കുന്ന ഏതിലൂടെയാണ് തിയറിയിലൂടെ ആയിരിക്കും അല്ലേ തിയറി ഈസ് റിക്വയർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് എമംഗ് കൺസെപ്റ്റ് തിയറിയിലാണ് വ്യക്തമായിട്ട് പറയേണ്ടാവുക എന്താണ് ആശയം നമ്മളൊരു സാധനം കൂടുതൽ കൂടുതൽ വായിച്ച് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ് അവരുടെ ആ ഒരു കാര്യം എന്താണെന്നുള്ള ക്ലിയർ ആവുന്നത് അല്ലേ അപ്പോൾ പ്രപ്പോസിഷൻ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൺസേൺഡ് വിത്ത് ഇനി എന്തിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയസ് കൺസെപ്റ്റ് പല കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ് നിന്ന് എന്തൊക്കെയാണ് എവ്രി കൺസെപ്റ്റ് അബൌട്ട് ആൻ ഈവെൻറ്റ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കൺസെപ്റ്റിനെയും പറയുന്നതാണ് പ്രൊപ്പോസിഷൻ ഒരു തിങ് ഐദർ ഹാസ് എ സെർട്ടൻ പ്രോപ്പർട്ടി ഓർ സ്റ്റാൻഡ്സ് ഇൻ റിലേഷൻ ടു അതർ കൺസെപ്റ്റ്സ് ഒന്നുമില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളുമായി റിലേഷൻഷിപ്പുള്ള കൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകളെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇനി അതിൽ വരുന്ന ഒരു ഐറ്റമാണ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ് വേരിയബിൾ കൺസെപ്റ്റ് വിച്ച് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് ഈസ് കോൾഡ് വേരിയബിൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഒരു കൺസെപ്റ്റാണ് ഹൈറ്റ് ഒരു കൺസെപ്റ്റാണ് ഇനി അതിനൊക്കെ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൺസെപ്റ്റ് വിച്ച് ക്യാൻ ടേക്ക് ആൺ ഡിഫറെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് ഒരു കൺസെപ്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് വേരിയബിൾ ആൻഡ് സച്ച് കൺസെപ്റ്റ് ലൈക്ക് വെയ്റ്റ് ഹൈറ്റ് ഇൻകം ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾസ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേരിയബിൾസ് പ്ലേസ് ഇമ്പോർട്ടൻ്റ് റോൾ ഒരു ഹൈപ്പോത്തിസിസ് ഫോമുലേറ്റ് ചെയ്യാനും ആ ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തെസിസിനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ആരൊക്കെയാണ് ഈ വേരിയബിളിനാണെന്നുള്ളതാണ് പറയുന്നത് സോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ക്ലാരിറ്റി ഓഫ് അവർ തിങ്കിങ് അബൌട്ട് റിസർച്ച് നമ്മളുടെ ടോപ്പിക്കിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനും അതിനൊരു ക്ലാരിറ്റി കൊടുക്കാനൊക്കെ ആവുന്നത് ഈ വേരിയബിൾസ് ആണ് വിത്തൗട്ട് പ്രോപ്പർ വേരിയബിൾ വി മെ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം ഓഫ് ദ റിസർച്ച് ഒരു കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വേരിയബിൾ അല്ല നമ്മുടെ റിസൾട്ട്സിന് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ വേരിയബിൾ അറ്റ് ലോവർ ലെവൽ ഹെൽപ്പേഴ്സ് ഫൈൻഡിങ് ട്രൂത്ത് നമ്മൾ ഓരോ വേരിയബിളിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ട് അത്രയും ചെറിയ തോതിൽ തന്നെ മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ സോ ഇറ്റ് ഈസ് ആൻഡ് ഇമേജ് അപ്പം ആവാം എന്താണ് ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ആവാം ഒരു പെർസെപ്ഷൻ ആവാം കൺസെപ്റ്റ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മെഷർമെൻറ്റ് മെഷർ ചെയ്യാൻ നമ്മളെ ആക്കുന്ന അല്ലെങ്കിൽ അത് കേപ്പബിൾ ആക്കുന്ന ഇമേജിനെയോ പെർസെപ്ഷനെയോ കൺസെപ്റ്റിനെയോ എല്ലാം എന്തു പറയാം വേരിയബിൾ എന്ന് പറയാം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ് ഫ്രം കൺസെപ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റ് ആൻഡ് മെഷറബിലിറ്റി ഈസ് ദ മെയിൻ ഡിഫറൻസ് എന്താണ് ഇവ നമ്മളെ വ്യത്യാസം മെഷറബിലിറ്റി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കണം മെഷറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ കൺസെപ്റ്റ് ആൻഡ് എ വേരിയ അപ്പോൾ ഒരു കൺസെപ്റ്റും വേരിയബിളും തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് അളന്ന് തിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കുക മെഷറബിളായിരിക്കാം കൺസെപ്റ്റ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഗീവൺ നെയിം ആയിരിക്കാം ഒരു സിമ്പിൾ ആവാം വേർഡ്സ് ആവാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏതിലൂടെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയബിൾസ് അപ്പോൾ മെഷറബിലിറ്റി ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺസെപ്റ്റ് ആൻഡ് ദ വേരിയബിൾ കൺസെപ്റ്റ് എപ്പോഴും ഒരു മെൻ്റൽ ഇമേജോ പെർസെപ്ഷനോ ആൻഡ് ദർഫോർ ഇറ്റ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് അപ്പോൾ കൺസെപ്റ്റ് എപ്പോഴും എന്താണ് വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹൈലി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് കൺസെപ്റ്റുകൾ ആശയങ്ങൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി അതെങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ആൻസർ ഉണ്ടായിരിക്കുക ഇതേ ഒരു സംഭവം നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ഈ ഒരു കോമൺ ടോപ്പിക് അവിടെ കൊടുത്തു കഴിഞ്ഞാലും ഉത്തരങ്ങൾ പലതായിരിക്കും എന്തുകൊണ്ടാണ് അതെല്ലാം വ്യക്തികളെ ബേസ് ചെയ്ത് വരുന്നതാണ് അതിനെയാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പം എപ്പോഴും എന്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സബ്ജക്റ്റിവിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ സബ്ജക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കാരണം കാരണം ഓരോരുത്തരുടെ പെർസെപ്ഷനും ആണ് ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും അവർ പറയുക പക്ഷെ അതായിരിക്കുള്ള മറ്റൊരാളുടെ തീരുമാനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കൺസെപ്റ്റുകൾ ഒരു മെൻറ്റൽ ഇമേജ് ആണ് അല്ലെങ്കിൽ ഒരു പെർസെപ്ഷനാണ് കാണിക്കുന്നത് ദർ മീനിങ് വാരി ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഓൺ ദി അതർ ഹാൻഡ് വേരിയബിൾ ഈസ് എ വാല്യൂ വേരിയബിൾ എന്ന് പറഞ്ഞത് അതൊരു വാല്യൂ കൊടുക്കണേ വിച്ച് വാരിയേസ് എപ്പോഴും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂസിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് കനോട്ട് ബി മെഷേർഡ് ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല വെറാസ് വേരിയബിൾ ക്യാൻ ബി മെഷേർഡ് വേരിയബിൾസിനെ നമുക്ക് മെഷർ ചെയ്യാം ഇനി അത് മെഷർ ചെയ്യണമെങ്കിലാണ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു കൺസെപ്റ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അത് വളരെ സബ്ജക്റ്റീവ് ആയിരിക്കും അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോ വ്യക്തികളും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് അവരുടെ പെർസെപ്ഷനിൽ അവരുടെ മെൻ്റൽ ഇമേജ് അതിലൊക്കെ ഒരു ചേഞ്ച് അവിടെ കാണിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഇനി ഒരു കൺസെപ്റ്റിനെ നമുക്ക് മെഷർ ചെയ്യണം അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ അത് എന്ത് യൂസ് ചെയ്യണം ഒരു വേരിയബിൾ ആക്കിയിട്ട് മാറ്റുക വേരിയബിൾ ആണെങ്കിൽ മാത്രമേ അതിന് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലേ അത് മെഷറബിൾ ആവുള്ളൂ ഇപ്പം നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവാം ഒരു ടോപ്പിക്ക് പറയാം ഡെമോക്രസി ഡെമോക്രസി പറഞ്ഞത് ജനാധിപത്യം അതൊരു കൺസെപ്റ്റാണ് അതൊരു ആശയമാണ് ആ ആശയത്തിനെ നമുക്ക് അളക്കാൻ പറ്റുമോ എത്രയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു അളവിൽ പറയാൻ പറ്റും ഇത്ര കിലോ ആണ് ഇത്ര ലിറ്റർ ആണ് അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ അങ്ങനെ ഒരു അളവിലും നമുക്ക് മെഷർ ചെയ്ത് പറയാൻ പറ്റാത്തൊരാശയമാണ് എന്ത് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഡെമോക്രസിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്ന് നിങ്ങൾ ചിന്തിക്കുക അതാണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ അതൊരു കൺസെപ്റ്റ് മാത്രമാണ് ഇനി നമുക്കത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് മെഷർ ചെയ്യണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം വേരിയബിളാക്കി കൺവേർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ ഈ വേരിയബിളാക്കി കൺവേർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ജനാധിപത്യത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് പോയിന്റിലൂടെ നീങ്ങിയാലാണ് നമുക്ക് ഈ കൺസെപ്റ്റിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുക എന്ത് പോയിന്റിലൂടെയാണ് ജനാധിപത്യത്തിന് നമുക്ക് അറിയാൻ എന്താ ചെയ്യുക നമുക്ക് നമുക്കതിൻ്റെ ഇലക്ഷൻ നോക്കാം വോട്ടിംഗ് നോക്കാം ഓരോ പാർട്ടികൾ ഏതാ നോക്കാം അങ്ങനെയാണ് നമ്മൾ എന്താണ് ജനാധിപത്യം എന്നുള്ള ആ ടോപ്പിക്കിന് ഒരു രൂപം കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഈ ഒരു ടോപ്പിക്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് അത് മെഷർ ചെയ്യാൻ പറ്റില്ല അപ്പം മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വേരിയബിൾസ് യൂസ് ചെയ്യണം എന്നാലാണ് അതിനൊരു വാല്യൂ കൂടുതലും മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മെഷറബിലിറ്റി എപ്പോഴുള്ളത് ഏതിനാ വേരിയബിൾസിനാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഹൈപ്പോഥസിസ് സെറ്റ് ചെയ്തു നമ്മൾ ഫിഫ്ത്ത് പോയിന്റിൽ അതിനുശേഷം അതിൽ വരുന്ന കാര്യങ്ങളാണ് ഹൈപ്പോത്തെസിസ് തന്നെ പറയുന്നത് എന്താണ് റിലേഷൻഷിപ്പ് എമംഗ് ദ കൺസെപ്റ്റ് ആണ് കൺസെപ്റ്റ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് കൺസെപ്റ്റ് എന്ന് പറയുമ്പം അത് ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിരിക്കും ഒരു മെൻ്റൽ ഇമേജോ പെർസെപ്ഷനോ വേർഡ്സോ സിംബൽസോ എന്തുമാവാം കൺസെപ്റ്റ് അതിനെ നമുക്ക് മെഷർ ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് തമ്മിലുള്ള റിലേഷനെ ലോജിക്കലായിട്ട് പറയുന്ന സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി സിക്സ് പോയിന്റിൽ പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ റിസർച്ച് ഡിസൈൻ ഇനി നമ്മളിപ്പോൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു അതാണല്ലോ ഫിഫ്ത്ത് പോയിന്റിൽ പറഞ്ഞത് അതിന് ശേഷമാണ് ഒരു റിസർച്ചർ റിസർച്ച് ഡിസൈൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിസർച്ചർ വിൽ ഹാവ് ടു സ്റ്റേറ്റ് ദ കൺസെപ്റ്റൽ സ്ട്രക്ചർ വിതിൻ വിച്ച് ദ റിസേർച്ച് ഷുഡ് ബി കണ്ടക്റ്റഡ് നിങ്ങൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റലായിട്ടുള്ള സ്ട്രക്ചർ നിങ്ങളവിടെ സ്റ്റേറ്റ് ചെയ്യണം പറയണം അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് പറയാം കൺസെപ്വൽ സ്ട്രക്ചർ എന്ത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആയിട്ടാണോ ചെയ്യുന്നത് അതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ് റിസർച്ച് ഡിസൈൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റെലവെൻ്റ് എവിഡൻസ് വിത്ത് മിനിമൽ എക്സ്പെൻഡിച്ചർ ഓഫ് എഫോർഡ് ടൈം ആൻഡ് മണി നമ്മുടെ പ്രയത്നം നമ്മുടെ സമയം നമ്മുടെ പൈസ ഈ മൂന്ന് കാര്യങ്ങളെയും വളരെ ചുരുക്കിക്കൊണ്ട് എന്നാൽ റെലവെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെയാണ് ഈ റിസർച്ച് ഡിസൈനിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അവിടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈൻ എങ്ങനെ വേണമെന്ന് നമ്മൾ എങ്ങനെ എന്തിൻ്റെ ബേസിൽ അറിയാൻ പറ്റുക നമ്മുടെ റിസർച്ചിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് ഡിസൈൻ ഫോമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പർപ്പസിനെ നമ്മൾ സാധാരണയായിട്ട് കുറച്ച് കാറ്റഗറി ആയിട്ട് പറയാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പുതിയൊരു കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണോ ഡിസ്ക്രിപ്ഷൻ അത് കൂടുതൽ വിശദീകരിക്കുന്നതിനാണോ പിന്നെ പറഞ്ഞാൽ ഡയഗ്നോസിസ് ഡയഗ്നോസിസ് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ അതിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് എക്സ്പെരിമെന്റ്സ് നടത്തുക അപ്പോൾ ഇതെല്ലാമാണ് നോർമലി ഒരു റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എങ്ങനെ ചെയ്യാനാണ് എക്സ്പ്ലോർ ചെയ്യണോ ഡിസ്ക്രൈബ് ചെയ്യണോ ഡയഗ്നോസിസ് ചെയ്യണോ എക്സ്പെരിമെൻ്റിലൂടെയാണോ എന്ന് ആ പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ റിസർച്ച് ഡിസൈനും നമ്മൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു റിസർച്ച് ഡിസൈൻ ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളതാണ് പറയുന്നത് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റുകൾ ദ വേ ഓഫ് അപ്റ്റെയ്നിങ് ഇൻഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടത് അതേപോലെ ആ റിസർച്ചർക്കോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് മെമ്പേഴ്സിനോ എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം എത്ര സമയം നമുക്കിതിനവൈലബിളാണ് എത്ര ഫിനാൻസ് മണി അല്ല ഇതിന് വേണ്ടിയിട്ട് എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത് ഒരു റിസർച്ച് ഡിസൈൻ കണ്ടക്റ്റ് ചെയ്യേണ്ടത് നട ഉണ്ടാക്കേണ്ടത് ആൻഡ് സെവൻത് പോയിൻ്റ് പറയുന്നത് ഡിറ്റേമിനേഷൻ ഓഫ് ദ സാമ്പിൾ ഡിസൈൻ അതിനുശേഷം റിസർച്ചർ മസ്റ്റ് ഡിസൈഡ് ദ സാമ്പിൾ ഡിസൈൻ ടു ബി യൂസ്ഡ് ഫോർ ദ റിസർച്ച് പർപ്പസ് ബൈ കൺസിഡറിങ് ദ നേച്ചർ ഓഫ് എൻക്വയറി ആൻഡ് അതർ റിലേറ്റഡ് ഫാക്ടേഴ്സ് നമ്മുടെ റിസർച്ച് പ്രോസസ്സിന് അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് എൻക്വയറി നടത്തേണ്ടത് ആ നേച്ചറും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ റിസർച്ചിൽ സാമ്പിൾ ഡിസൈൻ എങ്ങനെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഇനി ഈ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞ എന്താണ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേ ഓഫ് സെലക്ടിങ് സാമ്പിൾ റിക്വയർഡ് ഫോർ സ്റ്റഡി നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളിനെ സെലക്റ്റ് ചെയ്യുന്ന രീതിനെയാണ് എന്ത് പറയുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് പ്ലാൻ ഡിറ്റേമിൻഡ് കൃത്യമായിട്ടൊരു പ്ലാൻ ഡിറ്റർമിൻ ചെയ്യുക ബിഫോർ എനി ഡാറ്റ ആർ ആക്ച്വലി കളക്റ്റഡ് ഫോർ ഓപ്റ്റൈനിങ് സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ ഒപ്റ്റെയിൻ ചെയ്തുകൊണ്ട് കളക്റ്റ് ചെയ്യുക അതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഡെഫിനിറ്റ് ആയിട്ടൊരു അല്ലെങ്കിൽ പ്രീ ഡിറ്റേമിൻഡ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നതു പറയുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് അതിൽ തന്നെ മൂന്ന് പോയിന്റുകൾ എന്താണ് കൺസെപ്റ്റ് പ്രപ്പോസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്താണ് റിസർച്ച് ഡിസൈൻ അതിൻ്റെ ആവശ്യകത എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഇനി നെക്സ്റ്റ് പോയിൻറ്റ് പറഞ്ഞിട്ട് മെയിനായിട്ട് ആ റിസർച്ച് ഡിസൈനും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ച് ആറ് ഏഴ് പോയിന്റിൽ പറയുന്നത് നമുക്ക് പതിമൂന്ന് പോയിൻറ്റുകളുണ്ട് ഇനി ബാക്കി പോയിന്റ് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഓരോ ടേമുകളും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണു ഓക്കെ താങ്ക്